ഡിസൈനിങ്ങിന്റെ ലോകത്തിലേക്ക് എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം. പ്രവർത്തനം 1-2, ലോഗോ നിർമ്മാണത്തിനുള്ള മുന്നൊരുക്കങ്ങളെ കുറിച്ച് കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക. ഇതാണ് ആദ്യം ചെയ്യുവാൻ പറഞ്ഞ പ്രവർത്തനം. നിങ്ങൾ ചർച്ച ചെയ്യുമല്ലോ, റാസ്റ്റർ ചിത്രങ്ങളും വെക്ടർ ചിത്രങ്ങളും എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുകൂടി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് റാസ്റ്റർ ചിത്രങ്ങളെ കുറിച്ച് പഠിക്കാം. റാസ്റ്റർ ചിത്രങ്ങൾ പിക്സലുകളായിട്ടാണ് രൂപപ്പെടുന്നത്. അതായത് ചതുരാകൃതിയിലുള്ള ചെറിയ ചെറിയ കള്ളികളായിട്ട്. ഇവിടെ ഒരു പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു കള്ളിയാണ്. അങ്ങനെ നോക്കുമ്പോൾ 20 പിക്സൽ നീളവും 5 പിക്സൽ വീതിയുമുള്ള ഒരു ചിത്രത്തിൽ ആകെ 100 കള്ളികൾ ഉണ്ടാകും. അതായത് 20 × 5 = 100. നമുക്കിവിടെ ജിമ്പ് ഉപയോഗിച്ച് പിക്സലുകൾ എന്താണെന്ന് പരിശോധിക്കാം. ജിമ്പ് തുറക്കുകയാണ്. ഇവിടെ നമുക്കൊരു പുതിയ ഫയൽ നിർമ്മിക്കാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫയലിന് വേണ്ട അളവുകൾ നൽകുന്നു. വിഡ്ത് എന്ന ഭാഗത്ത് 4 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഹൈറ്റ് എന്ന ഭാഗത്ത് 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 4 × 2 = 8. അതിനനുസരിച്ചുള്ള ഒരു ക്യാൻവാസ് ആയിരിക്കും ഇവിടെ ഇപ്പോൾ നിർമ്മിക്കപ്പെടാൻ പോകുന്നത്. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്യാൻവാസ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ നമുക്കത് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സൂം ചെയ്യുന്നു. 8 പിക്സലുകളുള്ള ഒരു ക്യാൻവാസ് ആണ് ഇവിടെ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, എങ്കിലും പിക്സലുകൾ കാണാൻ കഴിയുന്നില്ല. അത് കാണാൻ നമുക്കൊരു വഴി ഉണ്ടാക്കാം. പിക്സലുകൾ കാണുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ബ്ലെൻഡ് ടൂൾ അഥവാ ഗ്രേഡിയന്റ് ടൂൾ ഉപയോഗിക്കുകയാണ്. ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ച് ഇതിനൊരു ഗ്രേഡിയന്റ് നിറം നൽകുന്നു. ഇപ്പോൾ നമ്മൾ നൽകിയ അളവുകൾക്കനുസരിച്ചുള്ള ക്യാൻവാസ് ആണ് ഇതിൽ രൂപപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിലെ ഓരോ ചതുരങ്ങളും ഓരോ പിക്സലുകളാണ്. ഇതാണ് ബിറ്റ് മാപ്പ് ചിത്രങ്ങളുടെ രഹസ്യം. ബിറ്റ് ബിറ്റുകളായി അഥവാ കഷ്ണം കഷ്ണങ്ങളായി രൂപപ്പെടുന്ന ചിത്രങ്ങൾ. അതുകൊണ്ടാണ് ബിറ്റ് മാപ്പ് ചിത്രങ്ങൾ സൂം ചെയ്യുമ്പോൾ വ്യക്തതയ്ക്ക് കുറവ് വരുന്നത്. ഇനി ഇവിടെ കാണുന്ന പൂവിന്റെ ചിത്രം പരിശോധിക്കുക. ഇതൊരു ബിറ്റ് മാപ്പ് ഇമേജാണ്. ഇതിനെ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്യുകയാണ്. സൂം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന്റെ വ്യക്തതയ്ക്ക് കുറവ് വന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. സൂം ചെയ്യുമ്പോൾ ചിത്രത്തിൽ പിക്സലുകളുടെ എണ്ണം കൂടുന്നില്ല എന്നതാണ് ഇതിന്റെ കാരണം. അതുകൊണ്ടാണ് ബിറ്റ്മാപ്പ് ചിത്രങ്ങൾ സൂം ചെയ്യുമ്പോൾ വ്യക്തതയ്ക്ക് കുറവുണ്ടാകുന്നത്. JPG, PNG, TIFF, GIF തുടങ്ങിയ ഫോർമാറ്റുകളുള്ള ചിത്രങ്ങളെല്ലാം പിക്സലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ബിറ്റ്മാപ്പ് ചിത്രങ്ങളാണ്. അതുകൊണ്ടാണ് വ്യക്തതയുടെ പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ വെക്ടർ ചിത്രങ്ങൾ പിക്സലുകളായിട്ടല്ല നിർമ്മിക്കപ്പെടുന്നത്. അവ സൂം ചെയ്യുമ്പോഴും സ്കെയിൽ ചെയ്യുമ്പോഴും ഇടയ്ക്കുണ്ടാകുന്ന വിടവുകൾ ഓട്ടോമാറ്റിക്കായി നിറയ്ക്കപ്പെടും. അതുകൊണ്ട് അവയെ വ്യക്തത നഷ്ടപ്പെടാതെ സൂം ചെയ്യുവാനും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് സ്കെയിൽ ചെയ്ത് ഉപയോഗിക്കുവാനും കഴിയും.